ഈ അടുത്ത കാലത്ത് ഭയങ്കര സീൻസിൽ അഭിനയം മോശമായെന്ന് എല്ലാരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത്. ചേട്ടൻ എപ്പൊ കണ്ടാലും ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ചെറുപ്പായിട്ടായിരിക്കണേ, എന്ത് ഇതിനുള്ള രഹസ്യം ശരിക്കും. മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാം സൗരഭ്യം എന്നൊരു സാധനമല്ലേ, അതുകൊണ്ട് എന്റെ കൂടെ നിൽക്കുമ്പോ ഇതിനൊക്കെ എങ്ങനെയായി അങ്ങനെയാണ്. അല്ല ഞാൻ അതാ പറഞ്ഞ കഴിഞ്ഞ ഇന്റർവ്യൂവിന് അവളെ സംസാരിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് എന്റെ അതുകൊണ്ട് ഞാൻ കൊറേ നേരം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു. വീട്ടുകാർക്ക് കോലമുള്ളതുകൊണ്ട് ഗീതാ ഗോവിന്ദം തുടങ്ങുന്ന സമയത്ത് എന്നെയും പിന്നെയും കൂടെ ഒരു കോമ്പിനേഷൻ എല്ലാവരും കാണുമ്പം പറയാം, അയ്യോ ഇയാൾ ഇത്രയും പ്രായമുണ്ട്, ഇതൊരു കൊച്ചു വേണ്ടല്ലേ, ഇവര് തമ്മിൽ എങ്ങനെയാ ഇത് ബോണ്ടിങ് ആവണത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഗീതാ ഗോവിന്ദം സീരിയലിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട നായികയും നായകനുമായിട്ടുള്ള സാജൻ സൂര്യ ചേട്ടനും ബിന്നിയും. നമസ്കാരം. സുഖായിരിക്കുന്നു? എങ്ങനെ പോകുന്നു ഗീതാ ഗോവിന്ദം ആ സീരിയലും അതിന്റെ ലൊക്കേഷനിലുള്ള കാര്യങ്ങളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ ഞങ്ങൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷം എടുക്കുന്നു. 400-450 എപ്പിസോഡ്സ് ഒക്കെ ആയി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഇനീഷ്യലി ഉണ്ടായിരുന്ന പോലെയല്ല. അപ്പം ലോഞ്ച് ചെയ്ത് ഇത്രയും നാളായതുകൊണ്ടും പിന്നെ ഞങ്ങളുടെ കഥാപാത്രങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. ആ അപ്പം ആ അക്സെപ്റ്റൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഒരു വലിയ സർക്കിളായിട്ട് അതുള്ള ഒരു എന്താ പറയാ ഒരു ഇപ്പോ ആ ഒരു കെമിസ്ട്രി ലെവൽ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് പ്രേക്ഷകർക്കൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കെമിസ്ട്രിയാണ്. അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലേ. ഈ ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജൻ ചേട്ടൻ ഒരുപാട് ഇത് കേട്ടിട്ടുണ്ടാവും. സാജൻ ചേട്ടൻ അതൊക്കെ മടുത്തിരിക്കുകയായിരിക്കും. ഇതൊക്കെ ഞാൻ അതാ പറഞ്ഞ കഴിഞ്ഞ ഇന്റർവ്യൂവിന് അവളെ സംസാരിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ കൊറേ നേരം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കട്ടെ, എന്താ സംഭവിക്കണം. ചേട്ടന് എപ്പൊ കണ്ടാലും ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ചെറുപ്പായിട്ടായിരിക്കണേ, എന്ത് ഇതിനുള്ള രഹസ്യം ശരിക്കും? അത് പറ ജന്മന വീട്ടുകാർക്ക് കോലമുള്ളതുകൊണ്ട്. വീട്ടുകാർക്ക് കോലമുള്ളതുകൊണ്ട് ഇതാണ് എല്ലാവർക്കും പറയുന്നത്. പക്ഷെ അല്ലാതെ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ അറിയാന്ന് തോന്നുന്നു. ഞാൻ ഈ പറയുന്ന പോലെ ഇവരെ പോലുള്ള നായികമാര് കൂടെ നിൽക്കുമ്പോ മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാം സൗരഭ്യം എന്നൊരു സാധനമല്ലേ, അതുകൊണ്ട് എന്റെ കൂടെ നിൽക്കുമ്പോ ഇതിനൊക്കെ എങ്ങനെയായി അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. പറയാറുള്ളത് ചേട്ടന് ഭയങ്കരമായിട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവല്ലേ ഈ ഒരു കാര്യം. എല്ലാരും ഭയങ്കര ചെറുപ്പമായിട്ടുള്ള ചെറിയ സീരിയലിലൊക്കെ കുഞ്ചാക്കോ. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് കൊറേ ഏജ് ആയ ആൾക്കാരെല്ലോട് ചോദിക്കേണ്ടത് എന്റെ അടുത്ത് ചോദിക്കുന്നതാണ് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല ചേട്ടൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഇത് തന്നെ എപ്പോഴും. അതാണ് ഞാൻ അറിയൂ വളരെ ചെറുപ്പത്തിലെ ഇൻഡസ്ട്രിയിൽ വന്നോണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അത്ര നിന്നെക്കാളും എന്തായാലും 4-5 വയസ്സ് കൂടുള്ളൂ, അത്രേ ഉള്ളൂ. ഞങ്ങള് ഇടയ്ക്ക് എന്തായിരുന്നു ഒരു റൊമാൻറ്റിക് സീൻ എന്തോ ഷൂട്ട് ചെയ്യാൻ എന്തോ പോവായിരുന്നു. അപ്പം എന്തോ ചളു അടിച്ച് സെറ്റിൽ ചെയ്ത് എന്തോ ചളു അടിച്ച് ചിരിച്ചു. അപ്പൊ അല്ലേ അതിനുശേഷം എന്തോ എടുത്ത് മടിയിലിരുത്തുന്നോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ചു. അപ്പൊ തിരിച്ച് പുള്ളി പറഞ്ഞത് ഒരു നീ ജനിച്ച സമയത്ത് പുള്ളി കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിരുന്നെങ്കിൽ എടുത്ത് വെളിയിൽ വെച്ചിട്ട് എന്താ സംഭവം പറഞ്ഞേ. ഇപ്പൊ എടുത്ത് മടി വെക്കുമ്പോ നമ്മള് റൊമാൻറ്റിക് സീൻസ് ചെയ്യുമ്പോ അതിന് ആ ഒരു ഇതല്ലേ. പക്ഷെ പണ്ടെങ്ങാണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിരുന്നെങ്കിൽ കുഞ്ഞു ഇത്രയുള്ളിച്ച് ഞാൻ ഇച്ചിയും പുള്ളി തന്നെ. സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോ അതൊരു രസമാണല്ലോ. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെന്താ ഫണ്ണി മൊമെന്റ്സ് ഒക്കെ എപ്പോഴും അങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ തമ്മിലുള്ള സീൻസ് എപ്പോഴും അങ്ങനത്തെ സീൻസുകൾ ആയതുകൊണ്ട് നമ്മൾ അതിനകത്തൊരു റെസ്ട്രിക്ഷൻ വെച്ചാൽ പിന്നെ നമുക്ക് ബോണ്ടിങ് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ചെലവടിച്ചും വഴക്കുണ്ടാക്കിയും ഒക്കെ നമ്മൾ ഇരിക്കാറുണ്ട്. ഇപ്പൊ സാജൻ ചേട്ടൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, ഒരുപാട് സീരിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സാജൻ ചേട്ടനിൽ നിന്ന് പഠിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? നല്ല കാര്യങ്ങളെല്ലാം പഠിച്ചത് ഉടനെയാണ്, അല്ലാതെ ബാക്കി മോശം കാര്യങ്ങളെല്ലാം ജന്മന ഉള്ളതാ. എല്ലാം നല്ല കാര്യങ്ങൾ. ആ നല്ല കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുന്നത് സാജൻ ചേട്ടനിൽ നിന്ന് തന്നെയാണ്.
കാരണം എപ്പോഴും കൂടുതൽ സീൻസ് ഉണ്ടാവുക സാഞ്ചാരിന്റെ കൂടെ ആയിരിക്കും. കോമ്പിനേഷൻ സീൻസ് എല്ലാം ഉണ്ടാവുന്നത് സാഞ്ചാരിന്റെ കൂടെ ആയിരിക്കും. ഈ അടുത്ത കാലത്ത് ഭയങ്കര സീൻസ് അവനെ മോശമായി എന്ന് എല്ലാരും പറയുന്നുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത്, ഇനി ഈ പറയരുത്, ഇനി നീ പഠിച്ചോണ്ട് വന്നു തന്നെ പറഞ്ഞോട്ടെ, ഇനി എന്റെ പഠിച്ചെന്ന് പറയരുത്. അല്ല അത് വല്ലാതെ പറഞ്ഞാൽ മതി. അല്ല സീരിയസ് ആയിട്ട് പറയാ, വന്നപ്പോ എനിക്ക് ലിറ്ററലി ഒന്നും അറിയില്ല. ഡയലോഗ് ഡെലിവറി എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു പൊസിഷൻ വന്ന് നിൽക്കേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല, മോഡുലേഷൻസ് എങ്ങനെയാ കൊടുക്കേണ്ടെന്ന് അറിയില്ല, കൈ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്, ബോഡി ലാംഗ്വേജ് എങ്ങനെയാ, അതൊന്നും എനിക്ക് അറിയില്ല. അപ്പോ എല്ലാ കാര്യങ്ങളും മിക്കതും നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഉമ്മ ചേച്ചി ഉണ്ട്, നമ്മുടെ സന്തോഷ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡയറക്ടർ സാറ്, ഇവരെല്ലാരും ആദ്യം ഇനീഷ്യലി കുറേ നല്ല ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവര് അപ്പം ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി ഇരിക്കും, ഇവരൊക്കെ സീൻ ചെയ്യുമ്പോൾ ഇവരെങ്ങനെ അഭിനയിക്കുന്ന, ഉമ്മ ചേച്ചിയൊക്കെ സെന്റിമെന്റൽ സീൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉമ്മ ചേച്ചിക്ക് വയ്യാത്ത ട്യൂമർ ആയിട്ട് പേഷ്യന്റ് ആയിട്ട് കാണിച്ചിരുന്നു. അപ്പൊ അതൊക്കെ ഗംഭീരായിട്ട് ചേച്ചി ചെയ്യും. അപ്പൊ ചേച്ചി ചെയ്യുമ്പോ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, ഞാൻ എന്റെ കരയും. ഞങ്ങൾ ഡയറക്ടർ ഉൾപ്പെടെ എങ്ങനെയാ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അതിലങ്ങ് ഇൻവെസ്റ്റ് ചെയ്ത് ഫുൾ അവർ ഫീൽ കൊണ്ടുവരും. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർക്കും ദൈവമേ ഞാനെന്നെ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ സാജേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻസ് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് പെർഫോമൻസിൽ ഒത്തിരി റൈറ്റർ ഒക്കെ ആയാലും ഒരുപാട് എനിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട്. അതിലെനിക്ക് വലിയ വിഷമമുണ്ട്. ഇവിടെ ചേട്ടനായിരുന്നു ഭയങ്കര പെർഫോമൻസും കാര്യങ്ങളും ഭയങ്കര ഒരു ക്യാരക്ടർ വൈസ് ബിൽഡപ്പ് ഒക്കെ കൊടുത്തത്. അപ്പൊ ഞാൻ ആ സൈഡിൽ ഇങ്ങനെ നിന്ന് പോകുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പോ എന്റെ ക്യാരക്ടറൈസേഷൻ കുറച്ചുകൂടെ ബിൽഡപ്പ് ഒക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഓരോ സീനും വരുമ്പോൾ ചേട്ടൻ പറയും ആ സീൻ വായിക്കാൻ, എന്നിട്ട് അതിന്റെ മോഡുലേഷൻ ഇങ്ങനെ ചെയ്ത് നോക്ക്, ഇങ്ങനെ ആക്ഷൻ ചെയ്ത് നോക്ക്, അത്ര ഓവറായിട്ട് വേണ്ട, സെറ്റിൽ ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്താൽ. സീൻ വായിക്കല്ല, സീൻ വായിക്കുന്നല്ല, സീൻ വായിച്ചില്ലെങ്കിൽ എന്താ അഭിനയിക്കണ്ട, അത്രേ ഉള്ളൂ. വായിച്ചില്ലേ, വായിച്ചിട്ട് അഭിനയിച്ചാൽ മതി. മീൻസ് റൂഡ് ആയിട്ട് തന്നെ പറയും. അത് സീൻസും വൺ ലൈൻ സീൻസും ആയിട്ട് ചേട്ടൻ പറഞ്ഞാലായി, നീ വാങ്ങി വായിച്ചില്ലേ, ഇനി എന്നോട് മിണ്ടണ്ട. അങ്ങനെയാ, വൺ ലൈൻ വായിച്ചില്ലേ, മുഴുവൻ വായിച്ചു തരുന്നില്ലേ, ഇനി രണ്ടു ദിവസം മുമ്പ് കിട്ടിയാലേ, ഇനി നീ മിണ്ടണ്ട. വൺ ലൈന് ഒരാഴ്ചക്ക് മുമ്പ് അയച്ചു കൊടുക്കും. ഇത് ആ സമയത്ത് മറ്റേ ഫോട്ടോഷൂട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നടക്കും. എന്നിട്ട് നേരെ ലൊക്കേഷൻ തന്നിട്ട് മറ്റേ സംഭവം എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല. അല്ല വേറെ പ്രശ്നം അറിയോ, ഇവളുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൊത്തം ഒരു 150 സീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 70 സീൻ വായിച്ചാൽ അത് ആദ്യം അതല്ലേ എടുക്കുള്ളൂ. നമ്മളവിടെ മിക്കവാറും എടുക്കുന്ന 150-ാമത്തെ സീനായിരിക്കും അവസാനം എടുക്കുന്നത്. അപ്പൊ അതറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം വഴക്ക് പറയും, പക്ഷെ പറഞ്ഞുതരും. അപ്പൊ ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും, ഇവർ ചേട്ടന് ഇമോഷൻ സീൻസ് ഒക്കെ ചെയ്യുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴൊക്കെ ഞാൻ ശരിക്കുള്ള റിയാക്ഷൻസ് എടുത്തിരിക്കുന്നത്. കാരണം ചേട്ടൻ ദേഷ്യപ്പെട്ടേ എനിക്ക് വേണ്ടിയ ഡയലോഗാണെങ്കിലും സീനിലാണെങ്കിലും പോലും നമുക്ക് അഭിനയിക്കും തോന്നില്ല. അപ്പൊ ഞാൻ ശരിക്കും എന്റെ ഒച്ച കുറച്ച് കൂടുതലാ, ഞാൻ ദേഷ്യപ്പെട്ട് എനിക്ക് ഭയങ്കര ഒച്ചയാ. ഇപ്പൊ വീട്ടില് മക്കളെടുത്ത് എന്തെങ്കിലും ചെറുതായിട്ട് ദേഷ്യപ്പെട്ട്, ചിലപ്പോ ദേഷ്യപ്പെട്ടായിരിക്കൂല, നീനൂടെ വാ എന്നിങ്ങനെ പറയണായിരിക്കും. അവള് പെട്ടെന്ന് അവൾക്ക് പെട്ടെന്ന് വിഷമം വരും. അപ്പൊ അത് ഞാനിപ്പോ ഈ പറഞ്ഞ കുറേശ്. അപ്പൊ നമ്മൾ സീൻ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ഈ പറയുന്ന പോലെ അങ്ങനത്തെ സീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ആക്ച്വൽ വോളി, പണ്ട് നമ്മൾ പറയും നമ്മൾ ആക്ച്വൽ വോളി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഭയങ്കര ദേഷ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ പതുക്കെ മൈൽഡായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സിനിമ സീരിയൽ ഈ പഠിച്ചു വരുന്ന അഭിനയം പഠിച്ചു വരുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് നമ്മൾ ആക്ച്വൽ വോയിസിലൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ അത്ര ഉച്ചത്തിലാണ് ചെയ്യണമെങ്കിൽ നമ്മുടെ മുഖത്ത് റിയാക്ഷൻ ഉണ്ടായിരുന്നാൽ മതി, അങ്ങനെ ചെയ്യേണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ ഈ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം, അത് എനിക്ക് എന്നോട് ഈ എത്ര അഭിനേതാക്കൾ യോജിക്കുമെന്നുള്ള എനിക്കറിയില്ല. ഞാൻ പറയും എന്താണ് എനിക്ക് ആക്ച്വൽ വോയിസിൽ പറയേണ്ടത്. ഞാൻ ആക്ച്വൽ വോയിസിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ആ എക്സ്പ്രഷൻ വരുള്ളൂ, എൻ്റെ മുഖം ഈ പറയുന്ന പോലെ ഇന്ന എന്താ പറയുക, നമുക്ക് ആ കറക്റ്റായിട്ട് ആ ഒരു സാധനം വേറുള്ളൂ. എനിക്ക് എത്ര പേര് യോജിക്കുമെന്ന് അറിയില്ല. കാരണം ഈ പണ്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഭയങ്കര ലൗഡായിട്ട് ഒരു എക്സെൻട്രിക് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വളരെ സീനിയറായിട്ടുള്ളൊരു നടൻ അദ്ദേഹം സിനിമയിലൊക്കെ ഉള്ള അദ്ദേഹം എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ പറഞ്ഞു, നിങ്ങൾ നീ ഇങ്ങനെയാണെന്ന് ഒച്ച അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡയലോഗ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സമയം മുതലൊക്കെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, അയ്യോ അപ്പം ആക്ച്വൽ വോളിയത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാൻ കുറേ നാൾ അങ്ങനെ ചെയ്തു. പക്ഷേ ഞാൻ ഇപ്പം ഞാൻ ഈ പറയുന്നവർ ഞാൻ വരുന്നവർക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ, ഞാൻ എന്തിലാണ്
ഒക്കെ ആയത്. അത് ഇവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ എന്ത് ഇതിലാണ് ചെയ്യുന്നത് അതേ പ്രഷറിൽ ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ അതേപോലെ എനിക്ക് അങ്ങനത്തെ സീൻസ് വരുമ്പോ എന്നോട് പറയും പിന്നെ അറിയോ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം നമ്മൾ ഈ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ജിതേഷ് ഡയറക്ടർ പുള്ളിക്കാരൻ നമുക്ക് അതിനുള്ള പക്ക ഫ്രീഡമാണ് തരുന്നത്. നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര അപ്പം നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും നന്നായിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ 100% ക്രെഡിറ്റും ജിതേഷിനാണ്. കാരണം ഇപ്പം ഞാൻ തന്നെ ബിന്നിക്ക് എന്തെങ്കിലും സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് ജിതേഷും കൂടെ അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ലെന്നുണ്ടെങ്കിൽ ജിതേഷ് അപ്പം പറയും സഞ്ചേട്ടാ അത് വേണ്ട കേട്ടോ നമുക്ക് ഇന്നൊന്ന് മാറ്റി അപ്പം ഈ മാറ്റി ചെയ്ത് കൊടുക്കുക. അപ്പം പുള്ളി അല്ല പിന്നൊരു കാര്യം അത് ആ ഫ്രീഡം ഇപ്പൊ തന്നിരിക്കും. ഇപ്പൊ 450 എപ്പിസോഡ് ആകാൻ പോവുകയാണ്. ആദ്യത്തെ 50 പുള്ളിക്കാരൻ പിടിക്കുമായിരുന്നു എല്ലാരെയും ഓരോ സീൻസും പിടിച്ച് പിന്നെ നമ്മൾ ട്രാക്കിലാവുമല്ലോ നമ്മളെ ക്യാരക്ടറിലോട്ടാവുമല്ലോ. നമ്മളൊരു മേക്കപ്പ് ഇട്ട് അതിലോട്ട് വന്നു നിന്ന് കഴിഞ്ഞാൽ ഗോവിന്ദും ഗീതും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലോട്ട് നമ്മളാവും. പിന്നെ നമുക്ക് ഇപ്പം നല്ല ഫ്രീഡം നമുക്ക് വരും. ആദ്യം പുള്ളി നല്ല നമ്മളെ കറക്റ്റ് മോൾഡ് ചെയ്ത് നമ്മളെ ക്യാരക്ടർ നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടിരുത്തി. നമ്മൾ ഇപ്പോ ബിന്നിയുടെ ആ ഒരു ഫസ്റ്റ് സീൻ എങ്ങനെയാന്ന് സാജൻ ചേട്ടൻ ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു എന്നുള്ളത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. പറ അതിനകത്ത് ബിന്നിയെ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോക് ഷൂട്ട്. അന്ന് ഒന്നും അറിയില്ല, ഒന്നും അറിയാതെ വന്ന് എന്തോ ചെയ്ത് ഞങ്ങൾ ആരും ഹാപ്പി അല്ലായിരുന്നു, ഞങ്ങൾ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ സ്ക്രീനിൽ നമ്മളത് സ്ക്രീനിൽ കണ്ട് ഡബ് ചെയ്ത് വന്നപ്പോൾ പക്ക ഗീതു ഇതാണ് എന്നുള്ള സംഭവം നമുക്ക് തോന്നി. പക്ഷെ ആദ്യം നമ്മൾ നേരിട്ട് കൂടെ അഭിനയിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു പോക്കഴുത്ത് അങ്ങനെ വിചാരിച്ച. ഈ എന്താ പറയാ, സിനിമയിലുള്ള അക്സെപ്റ്റൻസും സീരിയലിലുള്ള അക്സെപ്റ്റൻസും ശരിക്കും പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് സീരിയലിലാണെങ്കിൽ കുറച്ചുകൂടി കുടുംബ പ്രേക്ഷകർക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് കൂടുതലാണ്. അങ്ങനെ ചേട്ടനും ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഫീൽ ചെയ്തു, ഫീൽ ചെയ്യും. പറയും പിന്നെ ഒരു കാര്യം, നിലനിൽക്കുന്നതല്ല ഇതൊരു ശാശ്വതമല്ല. സിനിമ എന്ന് പറയുമ്പം അത് ഈ പറയുന്ന പോലെ നിലനിൽക്കുന്നതാണ്. സീരിയൽ ഇപ്പോൾ നമ്മളിത് കണ്ടുപോയി, ഇത് കണ്ട് ഞാനിപ്പോൾ പറയാം. ഞാനിപ്പോൾ ഇപ്പോൾ ഗീതാ ഗോവിന്ദം തുടങ്ങുന്ന സമയത്ത് എന്നെയും ബിന്നിയും കൂടെ ഒരു കോമ്പിനേഷൻ എല്ലാവരും കാണുമ്പം പറയാം, അയ്യോ ഇയാൾ ഇത്രയും പ്രായമുണ്ട്, ഇതൊരു കൊച്ചു വേണ്ടല്ലേ, ഇവർ തമ്മിൽ എങ്ങനെയാണ് ഇത് ബോണ്ടിങ് ആവണത്, അപ്പോൾ ഒരിക്കലും ഇത് ശരിയാവത്തില്ല, പേര് ശരിയാവില്ല. പക്ഷെ നമ്മുടെ കഥ എന്ന് പറയുന്നത് 45 കഴിഞ്ഞിട്ടുള്ള ഒരാളും 20-23 ഒരു കുട്ടിയും തമ്മിലുള്ള പ്രണയമാണ് നമ്മുടെ തീം. പക്ഷെ ആദ്യം ഇതിന് ഭയങ്കര നെഗറ്റീവ് കമൻസ് ആയിരുന്നു. നമ്മൾ എല്ലാവരും ഈ പറയുന്ന പോലെ യൂട്യൂബിലുള്ള കമൻസൊക്കെ നമുക്ക് എടുത്ത് അയച്ചു തരും, എന്നിട്ട് പറയും ഇതാണ് കണ്ട നിങ്ങൾ ശരിയാവത്തില്ല, അതാണ് ഇതാവും. നമ്മൾ ഭയങ്കര ഫെഡപ്പ്, അപ്പനും മോളും എന്നൊക്കെ പറയും ഭയങ്കര ഫെഡപ്പായി. പക്ഷെ ആദ്യത്തെ ഒരു 100 കഴിഞ്ഞ് ഇതങ്ങ് ആളുകൾ അക്സെപ്റ്റ് ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങളുടെ കഴിവല്ല, അത് ആ കഥാപാത്രത്തിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന ഡയറക്ടറുടെയും റൈറ്ററുടെയും കഴിവാണ്. അതല്ലാണ്ട് ഞങ്ങളതിനകത്തൊന്നുമില്ല. ഞാൻ ആദ്യം ഫസ്റ്റ് എപ്പിസോഡിൽ അഭിനയിച്ച പോലെയാണ് ഇപ്പം 400-ാമത്തേലൊക്കെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്യാരക്ടർ കുറച്ചുകൂടെ ഉള്ളി കിട്ടിക്കാണും. എന്നിരുന്നാലും ആ ക്യാരക്ടറിനെയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ വേറൊന്നിനെയല്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ പല സീരിയലിലും നമ്മൾ തുടങ്ങുന്ന സമയത്ത് പറയും അയ്യോ നായകൻ കൊള്ളത്തില്ല കേട്ടോ. ഇപ്പം ബിന്നിയുടെ കേസ് തന്നെ എൻ്റെ അടുത്ത് 1000 പറഞ്ഞിട്ടുണ്ട്, അയ്യോ കൊള്ളത്തില്ല കേട്ടോ, അത് നിങ്ങൾ ശരിയാവുന്നില്ല, അത് നായിക മാറ്റണമായിരുന്നു, കുറച്ചുകൂടെ നല്ല നായിക വേണമായിരുന്നു, ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം ബിന്നിയുടെ ആ ഒരു കഥ ഗീതു എന്ന് പറയുന്ന കഥാപാത്രത്തിന് വേറൊരാളെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് എല്ലാം. അപ്പോൾ ആ അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് എന്താ പറയണം, ആ ക്യാരക്ടർ എഴുതി വെച്ച് ഡയറക്റ്റ് ചെയ്ത് വെച്ച് തരുന്നതിലാണ്. അപ്പോൾ അത് പക്ഷേ ഇതിനൊന്നും നിലനിൽപ്പില്ല. ഇതിപ്പോൾ ഈ ഒരു സീരിയൽ കഴിഞ്ഞു, ഇതിപ്പോൾ ഒരു 5-6 കഴിയുമ്പോൾ സീരിയൽ നിർത്തിക്കഴിഞ്ഞാൽ 5-6 കഴിയുമ്പോൾ നമ്മളെ മറക്കും, എന്നിട്ട് പുതിയ സീരിയലിലോട്ട് ആൾക്കാർ പോകും. അപ്പോൾ നമ്മൾ ചില ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് മീൻസ് ഇത്രയും വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രി നിൽക്കുന്നതുകൊണ്ട് ചിലപ്പം ആൾക്കാർക്ക് എന്നെ മുഖപരിചയം ഉണ്ടാവും, ഞാൻ അങ്ങനെ പറയുള്ളൂ, മുഖപരിചയം ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ യൂട്യൂബും ഇൻ്റർവ്യൂസും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പേരും അറിയായിരിക്കും, സാജൻ സൂര്യ എന്നുള്ള പേരും അറിയായിരിക്കും. ഇപ്പം ബിന്നി ഇപ്പം നോക്കി ഒരു 6 ഈ കഥാപാത്രം കഴിഞ്ഞിട്ട് ഒരു 6 കഴിഞ്ഞാൽ പിന്നെ ബിന്നി ആൾക്കാർക്ക് മനസ്സിലാവത്തോലുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ റിപ്പീറ്റ് ആളുകൾ കാണുന്നത് കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് അതിനകത്തൊരു ഇതുണ്ട്. അതാണ് ഇത് നമ്മളുടെ വ്യത്യാസം.